എല്ലാവർക്കും Thread Cityയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ പൈപ്പിംഗ് എങ്ങനെ കൊടുക്കണമെന്ന് കാണിക്കുന്നു. ഞാൻ ത്രെഡ് പൈപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. സ്ലീവിന്റെ അരികു ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് പുറത്തേക്ക് നമ്മുടെ പൈപ്പിംഗ് അല്ലാതെ മറ്റൊന്നും പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ആക്കുക. അപ്പോൾ ഞാൻ പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് തയ്യൽ സാമഗ്രികൾ വാങ്ങിക്കണ കടയിൽ നിന്ന് കിട്ടും. അത്യാവശ്യം കട്ടിയുള്ള ത്രെഡാണ്. പിന്നെ ഞാൻ പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ ക്ലോത്താണ്. അതിൽ ബാലൻസ് വന്ന ക്ലോത്താണ് എടുത്തിരിക്കുന്നത് പൈപ്പിംഗ് കൊടുക്കാൻ. ഇതിൻ്റെ നീളം ഞാൻ ഏകദേശം എടുത്തിരിക്കുന്നത് ഇതാ ഒരു 20 ഇഞ്ചാണ് നീളം എടുത്തിരിക്കുന്നത്. പൈപ്പിങ്ങിൻ്റെ വീതി ഇപ്പോൾ എക്സ്ട്രാ നീളമുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. പൈപ്പിൻ്റെ വീതി എടുത്തിരിക്കുന്നത് 1.5 ഇഞ്ചാണ് പൈപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ തുണിയുടെ വീതി എടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് വീതിയും 20 ഇഞ്ച് നീളത്തിലും. ഇനി ഇതേ പൈപ്പിംഗ് ഇതുപോലെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് തയ്ച്ചു കൊടുക്കുക ചെയ്യുക, ആ ത്രെഡിനോട് ചേർത്ത് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്ന ഫൂട്ടാണ് ഇത്, സിപ്പർ ഫൂട്ട് എന്ന് പറയുക. അപ്പോൾ ഇതിലൊരു പാതയുള്ളൂ, അല്ലെങ്കിൽ സിംഗിൾ പ്രഷർ ഫൂട്ട് എന്ന് പറയും. അപ്പോൾ ഒരു പാതയുള്ള കാരണം കറക്റ്റായിട്ട് നമുക്ക് ആ അരികത്ത് കൂടെ തയ്ച്ചു പോരാൻ പറ്റും. ഞാനത് തയ്ക്കുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓൾ പർപ്പസ് ഫൂട്ട് എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ സിപ്പർ ഫൂട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെയുള്ള ഇലക്ട്രിക് മെഷീൻ യൂസ് ചെയ്യണ എല്ലാവരുടെയും ആ കിട്ടിയിരിക്കുന്ന ആക്സസറി കിറ്റിൻ്റെ കൂടെ തന്നെ ഈ സിപ്പർ ഫൂട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ പ്രഷർ ഫൂട്ട് എടുത്ത് മാറ്റിയിട്ട് ചേഞ്ച് ചെയ്ത് നമ്മുടെ സിപ്പർ ഫൂട്ട് ഇട്ട ശേഷം ഇതുപോലെ ഈ പൈപ്പിംഗ് ത്രെഡ് ഈ തുണിയുടെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുക. ആൻഡ് ഇതിൻ്റെ അരികത്ത് ഭാഗത്തോടെ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഫൂട്ടുള്ള കാരണം കറക്റ്റായിട്ട് തയ്ച്ച് പോരാൻ പറ്റും. ശരിക്കും പെർഫെക്റ്റായ രീതിയിൽ തയ്ക്കുന്നത് ഇതുപോലെയാണ്. നമ്മൾ സാധാരണ ഓൾ പർപ്പസ് ഫൂട്ട് ഇട്ട് തയ്ക്കുവാണെങ്കിൽ ഇത്രയും നീറ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത് ഇതുപോലെ ഫൂട്ട് മാറ്റി വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ചിട്ട് പതിച്ചങ്ങ് തയ്ച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഫാബ്രിക്കിൻ്റെ മുഴുവനായിട്ടും പൈപ്പിംഗ് വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആ ത്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്ലീവായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ സ്ലീവിനേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് കളയാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ 2-3 പീസ് ഇതേപോലെ എടുക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എല്ലാം കാണിക്കുന്നില്ല. ഒരു 3 പീസ് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ള ക്ലോത്തിൽ നിന്ന് ഞാൻ പൈപ്പിങ്ങിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇത് 2 സ്ലീവിൻ്റെ അരികത്തും പിന്നെ കഴുത്തിൻ്റെ ഭാഗത്തും വയ്ക്കാൻ വേണ്ടിയിട്ടാണ് മൊത്തം 3 ഇതുപോലെ പൈപ്പിങ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെടുക്കണേന്ന് കാണാം. അപ്പോൾ ഇത് നമ്മുടെ സ്ലീവിൻ്റെ അരികു ഭാഗമാണ്. കൈയുടെ ഒരു 3/4 കൈയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അരികു ഭാഗത്ത് ഇതുപോലെ വെക്കണത് നല്ല വശത്താണ് ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിരിക്കുന്നത്. ആ 1 ഇഞ്ച് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിലാണ് പൈപ്പിങ്ങിൻ്റെ ആ ത്രെഡ് വരേണ്ടത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് നമ്മുടെ നീളം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് 1 ഇഞ്ച് ഇപ്പുറത്ത് മാർക്ക് ചെയ്ത് നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പിടുന്നത് ആ കറക്റ്റ് നമുക്ക് ആവശ്യമായ നീളത്തിൻ്റെ അവിടെ ഈ പൈപ്പിംഗ് ത്രെഡിൻ്റെ ഈ പീസ് ത്രെഡുള്ള ഭാഗം വെച്ച് കൊടുക്കുക. നല്ല വശത്തോട് ചേർത്താണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് 2 പ്രാവശ്യം ഇതുപോലെ മടക്കി ഇതുപോലെ തയ്ച്ചെടുക്കണം. നമുക്ക് കണ്ടോ, നമ്മളിങ്ങനെ തയ്ക്കുമ്പോൾ തയ്യൽ തുമ്പൊന്നും പുറത്തേക്ക് നിൽക്കുന്നില്ല. ഉള്ളിലേക്ക് എല്ലാ തയ്യൽ തുമ്പുകളും ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ പ്രഷർ ഫൂട്ട് മാറ്റിയിട്ടില്ല, സിപ്പർ ഫൂട്ട് തന്നെ ഇപ്പോഴും യൂസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഈ ത്രെഡിൻ്റെ അടുത്തേ കൂടെ തയ്ക്കുമ്പോൾ ഒക്കെ നമ്മളെ സഹായിക്കുന്നത് സിപ്പർ ഫൂട്ടാണ്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഒരറ്റം തൊട്ട് അടുത്ത അറ്റം വരെ തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കൺഫേം ആക്കാൻ വേണ്ടി ഏറ്റവും ആദ്യം നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പിട്ടിരിക്കുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കുക. ത്രെഡ് പൈപ്പിങ്ങിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ത്രെഡ് വെച്ച് കൊടുക്കുക. ഇതുപോലെ തയ്ച്ച് അടുത്ത എൻഡ് വരെ എത്തിക്കുക. ഇതിപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ച് വെച്ചിട്ട് പതിച്ച് തയ്ക്കാം. ഇതിപ്പോൾ നമ്മുടെ നല്ല വശമാണ്, ഇതിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഈ ബാക്ക് സൈഡിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. എന്നാലാണ് അത് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും സ്റ്റിച്ച് വീഴുള്ളൂ. ഇതേ ഞാനൊരു ആ സിപ്പർ ഫൂട്ടിൻ്റെ ഒരു പാദത്തിൻ്റെ വീതിയിലാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത്. ഈ മടക്കി വെച്ചാണ് പീസിൻ്റെ അരികത്ത് കൂടെ തയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ തയ്ച്ചിങ്ങ് എത്തിയിട്ടുണ്ട്. ഒരു സ്ലീവിൻ്റെ പൈപ്പിംഗ് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുപോലെ തന്നെ അടുത്ത സ്ലീവിലും പൈപ്പിംഗ് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതാ പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ നല്ല വശത്തോട് നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശത്തോട് ചേർത്ത് വെക്കുന്നു. ഇതുപോലെ ഒരു പ്രാവശ്യം മടക്കുന്നു വീണ്ടും ഒരു പ്രാവശ്യം കൂടി മടക്കുന്നു എന്നിട്ട് ഒരറ്റം തൊട്ടിട്ട് അങ്ങ് തയ്ച്ചു പോകുന്നു നമുക്ക് ഈ രീതിയിൽ തന്നെ സ്ലിറ്റിന്റെ അരികഭാഗം അല്ലെങ്കിൽ നമ്മുടെ ചുരിദാറിന്റെ താഴെയുള്ള ഭാഗം നമുക്ക് ഇതേ രീതിയിൽ തന്നെ പൈപ്പിംഗ് വെക്കാം ഇത് ഇൻവിസിബിൾ ആയിരിക്കും അതായത് നമുക്ക് ഇത് പുറത്തേക്ക് വേറെ ഇതിന്റെ പൈപ്പിംഗിന്റെ ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല കറക്റ്റ് ആ പൈപ്പിംഗ് മാത്രമാണ് പുറത്തേക്ക് നിൽക്കുന്നുള്ളൂ അപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഇത് ഇരിക്കുന്നത് സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞുകഴിയുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് വേറെ എക്സ്ട്രാ ക്ലോത്ത് ഒന്നും വെക്കേണ്ട ആകെ പൈപ്പിംഗ് ത്രെഡ് വേണം നമുക്ക് പിന്നെ സിപ്പർ ഫൂട്ട് വേണം അപ്പോൾ നമ്മൾ ഇലക്ട്രിക് മെഷീൻ്റെ ആക്സസറീസിൻ്റെ കിറ്റിൽ നമുക്ക് സിപ്പർ ഫൂട്ട് കിട്ടും പിന്നെ ഞാൻ ഈ മെഷീൻ എങ്ങനെ യൂസ് ചെയ്യാമെന്നും ഇതിന് ഓയിൽ കൊടുക്കണം എങ്ങനെ ക്ലീൻ ചെയ്യണം എങ്ങനെ ഇതിൻ്റെ കൂടെയുള്ള ആക്സസറീസ് എങ്ങനെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്തൊക്കെ ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയം മെഷീൻ യൂസ് ചെയ്യണ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇട്ടിരിക്കുന്ന വീഡിയോസ് കാണുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇതിപ്പോൾ നമ്മൾ ഈ മടക്കിയിട്ട് തയ്ച്ചും കഴിഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം പതിച്ചും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ രണ്ട് സ്ലീവിൻ്റെ അരികെ ഭാഗത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇതുപോലെ വളരെ നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഇതേ നമ്മുടെ മറുവശത്തും എക്സ്ട്രാ ആയിട്ടൊന്നും കാണുന്നില്ല അതിനുശേഷം സ്ലീവിൻ്റെ അരികെ ഭാഗവും ഞാൻ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ശേഷം ഞാൻ നെക്കിൻ്റെ ഭാഗത്തും ഇതേ സെയിം രീതിയിൽ ത്രെഡ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്